ഹായ് വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പുതിയൊരു കാര്യമാണ്, ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള ഒരു ബിസിനസ്. ഒട്ടും സംശയിക്കേണ്ട, നമ്മുടെ ഫിനോ ബാങ്ക് തന്നെയാണ് ഇപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് പദവിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഷെഡ്യൂൾഡ് ബാങ്ക് പദവിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിലുള്ള എല്ലാ മെർച്ചന്റ്സിനും, അതായത് നമ്മുടെ ഏജന്റ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഫിനോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇനി തുടങ്ങാനിരിക്കുന്ന ഫിനോ ഏജന്റ്സിനും ഒരുപാട് ബെനിഫിറ്റുകൾ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ഒരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്യുന്നു എന്നുള്ളൊരു പേരും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ ഒരു ബിസിനസിന്റെ പോക്ക് എന്ന് പറയുന്നത്. അതായത് ഈ ഫിനോ പേയ്മെന്റ് ബാങ്ക് ഇനി മുതൽ അറിയപ്പെടുന്നത് ഷെഡ്യൂൾഡ് ബാങ്കാണ്. ഇനി എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക്, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്ഥാപിതമായത്. ബാങ്കിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക എന്നാണ് റിസർവ് ബാങ്കിന്റെ ഡ്യൂട്ടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1934 ഇന്ത്യൻ പാർലമെന്റിൽ റിസർവ് ബാങ്കിന്റെ ആക്ട് പാസ്സായിരിക്കുന്നത്, ആക്ട് 2 പാസ്സായിരിക്കുന്നത്. ഈ ആക്ട് 2 പ്രകാരമാണ് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് RBIയുടെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. RBIക്ക് രണ്ട് രീതിയിലുള്ള സ്ട്രക്ചറാണുള്ളത്, ഒന്ന് ഷെഡ്യൂൾഡ് ബാങ്കും ഒന്ന് നോൺ ഷെഡ്യൂൾഡ് ബാങ്കും. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ RBIയുടെ ആക്ട് 2 പ്രകാരം അല്ലാതെ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. RBIയുടെ കൺട്രോളിൽ തന്നെയായിരിക്കും ഈ ബാങ്കുകളെങ്കിലും ആക്ട് 2 പ്രകാരമായിരിക്കില്ല ഈ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഈ ബാങ്കുകൾക്ക് പലിശയും കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ നിശ്ചയിക്കാം, അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു തടസ്സവുമില്ല. എന്നാൽ ആക്ട് 2 പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയും. ഈ ആക്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബാങ്കിന്റെ പലിശയ്ക്കും അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങൾക്കും RBIയുടെ മാനദണ്ഡങ്ങളുണ്ടാവും. ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ ഒരു ബാങ്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുന്ന ഒരുവിധ എല്ലാ ബാങ്കുകളും, നാഷണലൈസ്ഡ് ബാങ്കുകളും എല്ലാം ഈ ആക്ട് 2 പ്രകാരം പ്രവർത്തിക്കുന്നതാണ്. ഫെഡറൽ ബാങ്ക് ആയാലും SBI ആയാലും സിൻഡിക്കേറ്റ് ബാങ്ക് ആയാലും അങ്ങനെയുള്ള ഏത് ബാങ്കുകളായാലും ISAF ബാങ്കുകളായാലും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു RBIയുടെ ആക്ട് 2 പ്രകാരമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ട് 2 പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് RBI നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. RBI നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള പലിശ സിസ്റ്റം, RBIയിൽ നിന്ന് അവർക്ക് ലോണുകൾ എടുക്കാനുള്ള സൗകര്യം, അങ്ങനെ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് RBIയുടെ ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ബാങ്കിംഗ് സിസ്റ്റവുമായിരിക്കും ഈ ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഷെഡ്യൂൾഡ് ബാങ്കിൽ തന്നെ രണ്ട് തരത്തിലുള്ള ബാങ്കുകളുണ്ട്, ഒന്ന് കൊമേഴ്സ്യൽ ബാങ്കുകളും ഒന്ന് നോൺ കൊമേഴ്സ്യൽ ബാങ്കുകളും. കൊമേഴ്സ്യൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്രോഫിറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ തന്നെയാണ്. നമ്മുടെ എല്ലാ ബാങ്കുകളും, ഏകദേശം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന എല്ലാ ബാങ്കുകളും കൊമേഴ്സ്യൽ ബാങ്കുകൾ തന്നെയാണ്. കസ്റ്റമർക്ക് നേരിട്ട് പോകാം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. അവർക്ക് ലോൺ കൊടുക്കാനും അതുപോലെ തന്നെ പലിശ ഈടാക്കാനും ഒക്കെയുള്ള പ്രൊവിഷൻസും ഉണ്ട്, ലാഭം ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ നോൺ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകളാണ്. ഒരു ഉദാഹരണം എന്ന് പറയുന്ന നബാർഡ് ഒരു നോൺ കൊമേഴ്സ്യൽ ബാങ്കാണ്. ഇവരൊരു പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയല്ല പ്രവർത്തിക്കുന്നത്, അഗ്രികൾച്ചറൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ്. ഒരു കസ്റ്റമർക്ക് നേരിട്ട് നബാർഡിൽ പോയിട്ട് ലോൺ അപേക്ഷിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ബാങ്ക് ത്രൂ മാത്രമേ അവിടേക്ക് പോകാൻ പറ്റൂ. അങ്ങനെയുള്ള ബാങ്കുകളാണ് നോൺ കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ കൊമേഴ്സ്യൽ ബാങ്കിൽ തന്നെ രണ്ട് സെക്ഷൻസ് ഉണ്ട്, ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്കും ഒന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കും. ഈ പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ബാങ്കുകളുണ്ട്, നമുക്ക് HDFC, ICICI തുടങ്ങിയ ഒരുപാട് ബാങ്കുകളുണ്ട്. അതേപോലെ തന്നെ ഉള്ള ഒരു ബാങ്കായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഫിനോ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അതായത് RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കാണ്. ഈ ഒരു ഫിനോ ബാങ്കിന്റെ ഫ്രാഞ്ചൈസി എടുത്ത ആളുകൾക്കും ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആളുകൾക്കും ഒക്കെ സന്തോഷിക്കാം. കാരണം നമ്മൾ നല്ലൊരു ബാങ്കിന്റെ ഒരു ഉടമയായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വിതരണക്കാരനായി മാറിയിരിക്കുകയാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം. നല്ലൊരു ഫ്യൂച്ചറിൽ നല്ലൊരു ബിസിനസ് വരുന്ന ഒരു ബാങ്കാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ISAF ബാങ്ക് അല്ലെ. ISAF ബാങ്ക് മുൻപ് പേയ്മെന്റ് ബാങ്ക് ആയിരുന്നു, പിന്നെ അത് ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് വന്നു. അതോടുകൂടി തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ മാറി മറഞ്ഞു. ഇപ്പോൾ സ്മാൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ്, നല്ലൊരു ബിസിനസ് അവസരമായിട്ട് മാറിയിരിക്കുകയാണ്. അതേ ഒരു അവസരത്തിലേക്കാണ് നമ്മുടെ ഫിനോ ബാങ്കിന്റെ പോക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മെർച്ചന്റ്സിനും ഇനി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ബിസിനസ് ഏരിയ ആണ് ഈ ഒരു മേഖല എന്നുള്ളത് ഒട്ടും സംശയമില്ലാത്തന്നെ നമുക്ക് പറയാം. അങ്ങനെ നല്ലൊരു ബിസിനസ് മേഖല നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു ബിസിനസ് മേഖല പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക. RBI ആക്ടിലെ സെക്ഷൻ 2 പ്രകാരം പ്രവർത്തിക്കുന്ന ഫിനോ ബാങ്കിന്റെ ഒരു മെർച്ചന്റ് ആവാനോ അല്ലെങ്കിൽ ഏജന്റ് ആവാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആവാനോ ഉള്ള അവസരം നെക്സസ് നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. ഇതിന്റെ പൂർണ്ണമായ വീഡിയോ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ആവേണ്ടത് എങ്ങനെ, ഡിസ്ട്രിബ്യൂട്ടറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റ്സിനെ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ മെർച്ചന്റ്സിനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫിനോയുടെ ഏജൻസികൾ നൽകുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടറുടെ ഡ്യൂട്ടി. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാനുള്ള പൂർണ്ണ വിവരങ്ങൾ നമ്മൾ മുൻപൊരു വീഡിയോയിൽ ചെയ്തു.
ചെയ്തിട്ടുണ്ട്, അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു ഏജന്റ് ആയിട്ട് ഒരു സ്ഥാപനമോ രണ്ട് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഒരു റൂമും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം ഒരു ഫിനോവിഡ ബാങ്കിങ് ഏജൻസി. അതിന് വേണ്ട പൂർണ്ണ വിവരങ്ങൾ മുൻപത്തെ വീഡിയോയിലുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. മുകളിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ബിസിനസ്സിലും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും വലിയൊരു മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കൂടുതൽ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം. അതുവരെ ഐ എം സൈനിങ് ഓഫ്. സജിത് നായർ, താങ്ക് യു.